വിശുദ്ധ മത്തായി സുവിശേഷം 26 അധ്യായത്തിന്റെ 38 വാക്യം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിക്കുവീൻ എന്ന് അവരോട്. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, യേശു മരണവേദന അനുഭവിച്ചത് കാൽവരി ക്രൂശിലല്ല. നിങ്ങളുടെ സ്തോത്രം പറഞ്ഞില്ല, പ്രൈസ് ദ ലോർഡ്. ഒലിവുമലയിൽ നിന്നും ഏകദേശം ഒരു കല്ലേറ് ദൂരം മാത്രമുള്ള എണ്ണച്ചക്കെന്നറിയപ്പെടുന്ന ഗദസമന എന്ന സ്ഥലത്ത് യേശു പോയി മുട്ടുകുത്തി. സർവലോകത്തിൻ്റെയും മാനവകുലത്തിൻ്റെ മുഴുവൻ ആദാം മുതൽ ഇന്ന് രാത്രിയിൽ ലോകത്തിലെവിടെങ്കിലും പിറക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വരെ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുതൽ 2024 ഈ ജൂൺ മാസം, ഇത് ജൂൺ അല്ലല്ലോ അല്ലേ, ഇന്നെത്ര, ജൂൺ മാസം 28 രാത്രി 7:45 കുഞ്ഞ് ജനിച്ചെങ്കിൽ ആ കുഞ്ഞിൻ്റെ വരെ, പ്രൈസ് ദി ലോർഡ്, മുഴുവൻ പാപം, മുഴുവൻ ശാപം, മുഴുവൻ രോഗം, പ്രൈസ് ദി ലോർഡ്, സമ്പൂർണ പരിഹാരത്തിനായി. ആ പദങ്ങൾ നിങ്ങൾ മറക്കല്ലേ, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും സമ്പൂർണ പരിഹാരത്തിനായി സാക്ഷാൽ പാപപരിഹാരകനായ യേശു ക്രിസ്തു ഗദസമനയിൽ മുട്ടുകുത്തുകയാണ്. ഗദസമന വ്യാകുലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥലമാണ്. നിങ്ങൾ ഈ പദങ്ങൾ മറന്നു പോകരുത്. തൊട്ടുമുകളിലത്തെ വാക്യം 26:37, പത്രോസിനെയും സബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ, വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെ ഉള്ളം മരണവേദന പോലെ, മരണവേദന പോലെ അതിദുഃഖിതമായി, അതിദുഃഖിതമായി തീർന്നു. ഗദസമന, ഗദസമന ദുഃഖത്തിന്റെയും വ്യാകുലത്തിന്റെയും മരണവേദനയുടെയും സ്ഥലമാണ്. 2:26-39, പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിട് വീണ്, ഗദസമന കവിണു വീണ് കരഞ്ഞ സ്ഥലമാണ്. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിതാവേ, ഇവിടെ പ്രസംഗകനും നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുക, പക്ഷെ ഈ സന്തോഷം തരാൻ വേണ്ടി കവിണു വീണ് കരഞ്ഞ ഒരാളുണ്ട്. ഗദസമനയിൽ അല്പം മുൻപോട്ട് ചെന്നവൻ കവിണു വീണ് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങി പോകണമേ. ഗദസമന ഭീതിജനകമായ സ്ഥലമാ. 69 സങ്കീർത്തനക്കാരൻ 20 വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു, ഒന്ന് വായിച്ചേരെ. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ മുറിവാണേ, രോമകൂപങ്ങളിൽ കൂടെ രക്തം വെളിയിൽ ഉണ്ടാകാനുണ്ടായ കാരണം, പ്രൈസ് ദി ലോർഡ്, അവന്റെ അകത്തേറ്റ മുറിവുകളാണ്. ഉലകത്തിലാരും അത് കണ്ടിട്ടില്ല. പുറത്തേക്കൊഴിയ രക്തമല്ലാതെ ഈ രക്തം പുറത്തേക്ക് ഒഴുകാനുണ്ടായ മുറിവുകൾ എവിടാണെന്ന് ഈ ഉലകത്തിൽ ആരും കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ 5 മുറിവുകളിൽ ഒന്നാമത്തെ മുറിവ് അകത്തേറ്റ മുറിവാണ്. ഇന്ന് രാത്രി ഹൃദയം തകർന്ന നിന്നോട്, മനസ്സു നുറുങ്ങിയ നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ശാന്തമായി ഇടപെടുകയാ.
നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രയാസങ്ങൾക്കു വേണ്ടി 2000 വർഷങ്ങൾക്ക് പുറകിൽ ഹൃദയം തകർന്ന് കരഞ്ഞ ഒരുവനുണ്ട്. അവൻ കവുണു വീണ് കിടന്ന് കരഞ്ഞു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല. ഗതസമന ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഇടം. ഓ ഗതസമന സഹതാപം തോന്നാൻ ആരുമില്ലാത്ത ഇടം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22:44. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളിപ്പോലെ ആയി. ഗതസമന പ്രാണവേദനയിലാകുന്ന സ്ഥലമാ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? എല്ലാം നിവൃത്തിയായെന്ന് പറയുമ്പോൾ ഗതസമനയിൽ തുടങ്ങണം നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഗതസമന വ്യാകുലത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മരണവേദനയുടെയും കവിണ് വീണ് കരയുന്നതിൻ്റെയും ഭീതിജനകമായ ഏകാന്തതയുടെയും ആരും സഹായത്തിനില്ലാത്ത നിന്ന ഹൃദയത്തെ തകർത്തു കളയുന്ന പ്രാണവേദന ഉണ്ടാകുന്ന സ്ഥലം. എബ്രായ ലേഖനകർത്താവ് 5:7 പറഞ്ഞു, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തു. ഒരു അല്ലേലൂയ പറയണം. ഓ, ഇന്ന് രാത്രിയിൽ ഒന്നാമത്തെ മുറിവ് ഗതസമനിൽ ഉണ്ടായ മുറിവാണ്. പിതാവിന്റെ തിരുഹിതത്തിന് വേണ്ടി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാണ് ഗതസമന. എന്താ പിതാവിന്റെ തിരുഹിതം? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും, ബാക്കി നിങ്ങൾ പറ, നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലമാ ഗതസമന. പ്രൈസ് ദി ലോർഡ്. ആണി കൊണ്ട് മുറിവേൽക്കുന്നതിന് മുമ്പേ, മുള്ളുകൊണ്ട് മുറിവേൽക്കുന്നതിന് മുമ്പേ, ചാട്ടവാർനാൽ മുറിവേൽക്കുന്നതിന് മുമ്പേ പിതാവ് അവനെ അകത്ത് മുറിവേൽപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ. ഓ പ്രൈസ് ദി ലോർഡ്. നിരാത്രി നീ അനുഭവിക്കുന്ന സമാധാനത്തിന് വേണ്ടി, നീ അനുഭവിക്കുന്ന സന്തോഷത്തിന് വേണ്ടി, നീ അനുഭവിക്കുന്ന ദൈവിക വിടുതലിന് വേണ്ടി തകർക്കപ്പെട്ട ഒരുവൻ ഗതസമനയിലുണ്ട്. നീ ഇന്ന് രാത്രി ആരാധിക്കേണ്ടത് എനിക്ക് പകരം തകർക്കപ്പെട്ട പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കപ്പെട്ട ഗതസമനയിലെ യേശുവിന്റെ മുറിവുകളെ ഓർത്ത് ഈ രാത്രി ആരാധിക്കുവാൻ എത്ര പേരുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഗതസമന 22 ലൂക്കോസ് 43 ഒന്നുകൂടെ വായിച്ചാൽ. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ, ഒറ്റപ്പെട്ടു പോയ സ്ഥലമാണ് ഗതസമന. ഒറ്റപ്പെട്ടവനെ ശക്തീകരിക്കാൻ ദൂതൻ ഇറങ്ങിയ സ്ഥലമാണ് ഗതസമന. ഒരല്ലേലൂയ നിശ്ചയമായിട്ട് പറയണം. നിരാത്രിക്ക് നിങ്ങളോട് ദൂത് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ മുമ്പിൽ ആരും സഹായത്തിനില്ലാതെ നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാനുണ്ടെന്ന് പറഞ്ഞവൻ ഉൾപ്പെടെ മാറിക്കിടന്ന് ഉറങ്ങുമ്പോൾ ആരും സഹായത്തിന് ഒറ്റപ്പെട്ടു പോയവനെ സ്വർഗം കൈവിട്ടില്ല. ഒറ്റപ്പെട്ടവനെ സഹായിപ്പാൻ ഗതസമനിൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ഒറ്റപ്പെട്ട നിനക്കു വേണ്ടി, തകർന്ന നിനക്കു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്.
വിശ്വസിക്കുന്നവരെ കരം ഒന്ന് ചേർത്തടിച്ച് ഈ രാത്രി തീർന്നില്ല. മത്തായി 26 46 മുതൽ 49 വരെ വായിക്കുമ്പോൾ, എഴുന്നേൽക്കുവിൻ നാം പോകുക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗദസമന ഒറ്റിക്കൊടുക്കലിന്റെ സ്ഥലമാ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഗദസമന പ്രാർത്ഥനയുടെ സ്ഥലം മാത്രമല്ല, ഗദസമന ഒറ്റപ്പെട്ടു പോയ സ്ഥലം മാത്രമല്ല, ഗദസമന പ്രാണവേദനയിലായ സ്ഥലം മാത്രമല്ല, സ്നേഹിച്ച് കൂടെ നിന്നവൻ ഒരു ചുംബനത്താൽ ഏതാനും ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത സ്ഥലമാണ് ഗദസമന. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മുറിവ് ഗദസമനയിലെ മുറിവുകളാണ്. എവിടെയൊക്കെയാണ് മുറിവ് സംഭവിച്ചത്? പുറത്താരും കണ്ടില്ലെങ്കിലും അകത്തുനിന്ന് രക്തം തൻ്റെ എല്ലാ രോമകൂപങ്ങളിൽ കൂടെയും വലിയ വിയർപ്പ് തുള്ളി പോലെ പുറത്തേക്ക് ഒഴുകിയിറങ്ങി. ആ വസ്ത്രം, ഇട്ടിരിക്കുന്ന വസ്ത്രം, 6 ദിവസങ്ങൾക്ക് മുമ്പ് മറുരൂപമലയിൽ പത്രോസ് യാക്കോബ് യോഹന്നാൻ 3 അരുമശിഷ്യന്മാരുമായി പ്രാർത്ഥനയ്ക്കായി കയറിപ്പോയപ്പോൾ ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ, ഒരു അലക്കുകാരനും അലക്കി വെളിപ്പിപ്പാൻ കഴിയാത്ത തേജസ് ഉണ്ടായിരുന്ന വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ ശിഷ്യന്മാരുടെ കാല് കഴുകേണ്ടതെന്ന് ഊരി വച്ചിട്ട് കാല് കഴുകിക്കഴിഞ്ഞ് തിരിച്ചു ധരിച്ച വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഗദസമനിലെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ രക്തം പിഴിഞ്ഞെടുക്കാവുന്നത് പോലെ. ഒരു ചിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ആ ശുഭ്രവസ്ത്രം ഉലകത്തിൽ ഒരലക്കുകാരനും അലക്കി വെളിപ്പിപ്പാൻ കഴിയാത്ത വെണ്മയുണ്ടായിരുന്ന വസ്ത്രം കടും ചുമപ്പായി മാറിയെന്നാണ്. പുറത്തെങ്ങും മുറിവില്ല. പ്രൈസ് ദി ലോർഡ്. ആണിയടിച്ച മുറിവോ ചാട്ടവാറിനടിച്ച മുറിവോ ഒന്നുമില്ല, പക്ഷേ അകത്തു നിന്ന് രക്തം ഒഴുകി. മനുഷ്യന്റെ പ്രാണൻ രക്തത്തിലാണ്. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഗദസമനയിൽ വെച്ച് മരിച്ചു പോകുമോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ പ്രാണവ്യഥയിലായി. പ്രൈസ് ദി ലോർഡ്. യേശു അലറിക്കരഞ്ഞു, അലറിക്കരഞ്ഞു, ഗദസമന ഞെടുങ്ങുമാറി കരഞ്ഞു. അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ. എല്ലാരും എന്റെ കൂടെയാണോ? അവിടെ വെച്ച് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ദൂത് പറയാൻ നമുക്ക് അധികാരമില്ലായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനാണ് ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നതിന് മുമ്പേ അകത്തുനിന്ന് രക്തമൊഴുക്കി ഗദസമനി വെച്ച് ചരിത്രം അവസാനിപ്പിക്കാൻ ഏതനി വെളിപ്പെട്ട ചതിവുള്ള കൊടിയ ദുഷ്ടശക്തി ഗദസമനിയിൽ പോരാടി, പക്ഷേ നിലവിളിച്ചതിന്മേൽ ജയമെടുത്തു നിന്നെ രക്ഷിക്കാൻ. ഇന്ന് രാത്രി കരയുന്നതിന്റെ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം തരാൻ ഗദസമനിൽ അലറിക്കരഞ്ഞ യേശുവിന്റെ, ഓ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. Praise the Lord.